ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഫാൻസി നമ്പർ സംബന്ധിച്ചിട്ടുള്ളൊരു സംശയമാണ്. ആളുകൾ ചോദിക്കുന്നത് എത്ര ഫാൻസി നമ്പർ വരെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ടെമ്പററി രജിസ്ട്രേഷൻ. ഇപ്പോൾ ഫാൻസി നമ്പർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് മുൻകൂട്ടി തന്നെ ഡീലറുടെ അടുത്ത് ആവശ്യപ്പെടണം. ഒരു വാഹനം കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, ആ ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഡീലറുടെ അടുത്ത് ഒരു സമ്മതപത്രം എഴുതി കൊടുക്കണം. അവിടെ നിന്ന് ഒരു ടെമ്പററി രജിസ്ട്രേഷൻ അത് ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഒരു പുതിയ സംവിധാനം എന്ന് പറയാനായിട്ട് നമ്മുടെ കോടതിയുടെ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് ഒരു ആർ ടി ഓഫീസിൽ അലോട്ട് ചെയ്യുന്ന നമ്പറുകളുടെ എണ്ണം കുറവാണ്. 2000-3000 നമ്പറുകൾ ആ ആർ ടി ഓഫീസിൽ എത്ര രജിസ്ട്രേഷൻ നടന്നു പോകുന്നു എന്നതിൻ്റെ കണക്കിൽ അത് 2000-3000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിധിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന നമ്പർ വരുന്നില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഈ തുക മുടക്കിയതിന് ശേഷം ഫാൻസി നമ്പർ ബുക്ക് ചെയ്ത് ഇത് അത് ലഭിക്കാനായിട്ടുള്ള കാത്തിരിപ്പ്, നമുക്കിപ്പോൾ അറിയാം HSRP ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്സ് പിടിപ്പിക്കാതെ വാഹനം റോഡിലേക്ക് ഇറക്കി ഓടിക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ആളുകൾ ഹർജിയുമായിട്ട് ചെന്നു. അങ്ങനെ കോടതി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഫാൻസി നമ്പർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചോയ്സ് നമ്പർ ഇതുവരെ അലോട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് അലോട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നൽകുകയും ആ ടെമ്പററി രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അനുമതി ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ടെമ്പററി രജിസ്ട്രേഷൻ വെച്ചുകൊണ്ട് വാഹനങ്ങൾ നിരത്തിലിറക്കി ഓടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു നിർദ്ദേശം, അങ്ങനെ ഈ കോടതിയുടെ ഒരു ഉത്തരവ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആർ ടി ഓഫീസിൽ നിന്നും അങ്ങനെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടെമ്പററി രജിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 3000 രൂപ മുടക്കി നിങ്ങൾക്ക് ഒരു ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാം. അങ്ങനെ എത്ര ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്ക് ഒരു നമ്പറാണ് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റ് നമ്പറുകൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത ആ തുക നിങ്ങൾക്ക് മടക്കി കിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അത് മടക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ബുക്ക് ചെയ്ത നമ്പർ വേറെ ആരെങ്കിലും അതിന് ഒരു ഓപ്ഷൻ പോലെ സെയിം നമ്പർ തന്നെ മറ്റൊരാൾ ബുക്ക് ചെയ്തു, അത് അയാൾക്ക് ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഈ റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ റീഫണ്ട് സംവിധാനമില്ല. ഇ ട്രഷറി റീഫണ്ട് എന്നുള്ള ആ ഒരു പ്രോസസ്സ് വഴി നിങ്ങൾ ഈ റീഫണ്ടിന് അപേക്ഷ സമർപ്പിക്കുകയും അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു റിക്വസിഷൻ നമ്പറുണ്ട്, ആ നമ്പറും അത് കൂടി നോട്ട് ചെയ്ത് ആർ ടി ഓഫീസിലേക്ക് ഒരു അപേക്ഷ എഴുതി ആർ ടി ഓഫീസിൽ നിന്നും അത് ഈ കേരള ട്രഷറിയിലേക്ക് ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അനുവദിച്ച് ലഭിക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്ത ഈ അക്കൗണ്ട് നമ്പർ വേറെ ആയിരുന്നിരിക്കാം, പക്ഷേ ആ നമ്പറിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ റീഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ ഫാൻസി നമ്പർ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ സംശയം ചോദിക്കുന്നത്, എത്ര ഫാൻസി നമ്പർ വരെ ബുക്ക് ചെയ്താം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഈ ചെറിയ ചെറിയ വീഡിയോസ് ഇടാനും കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനായിട്ടുള്ള സമയവും ഒന്നും ആർക്കുമില്ല. എല്ലാവർക്കും 1-2 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ വീഡിയോസ് ആയിട്ട് ഇടുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് വാഹന ഉടമകളുണ്ട്, അവ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഇവർക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന ഒരേ ഒരു ചാനലാണ് ഈ TGS വെഹിക്കിൾ പോയിന്റ്. ആർ ടി ഓഫീസ് നടപടിക്രമങ്ങൾ കൂടാതെ തന്നെ അപകട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ്, ദയവേത് നേരിട്ട് വിളിക്കാതിരിക്കുക, ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പായിട്ട് തന്നെ തരുന്നതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.